ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് നമ്മളോടൊപ്പം പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ ബിനോയ് ചാക്കോ അവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം പാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. ദൗത്യത്തിനായുള്ള ദൈവവിളി എന്നുള്ളതായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൗത്യത്തിൻ്റെ ഈ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവീയമായ തത്വങ്ങൾ ഈ ദൗത്യത്തിലുള്ള ഭാഗമായുള്ള ദൈവീയ ഉള്ള തത്വങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ദൗത്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ഇത് ഒരു വലിയ ദൗത്യമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. ആദ്യം നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിരുന്നു. രണ്ടാമത് അതിനെ കുറേ കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മേലുള്ള ദൈവീക ദൗത്യം അതിൻ്റെ പ്രസക്തി എത്ര വലുതാണ് എന്ന് കാണിക്കുവാൻ തക്കവണ്ണം അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവത്തിൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ ദൈവീക പദ്ധതിക്ക് വിധേയപ്പെടുമ്പോൾ മാത്രമേ ദൗത്യം ഒരു വ്യക്തിയിൽ പൂർണ്ണമാകത്തുള്ളൂ. മറിച്ച് എത്ര ശക്തനായ വ്യക്തിയായാലും, എത്ര മേഖലയിൽ വ്യാപരിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലും ദൈവ ഇഷ്ടമോ അല്ലെങ്കിൽ ദൈവഹിതമോ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിഷ്ഫലമായിരിക്കും. അപ്പം വിധേയപ്പെടുമ്പോഴാണ് ദൗത്യം അവനെ പരമേൽപ്പിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഒരു വലിയ ദൗത്യത്തിനായി അവരെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് അവർക്കുണ്ടാകും. ഈ സുവിശേഷീകരണത്തിന് പല തത്വങ്ങളുണ്ട്, നമുക്ക് ചില പ്രിൻസിപ്പിൾസ് തത്വങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അത് വലിയ വിജയകരമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെതായ ചില ഘടകങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുമോ? ഒന്നാമതായിട്ട് ഈ ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തി തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. ആ ദൗത്യം നമ്മുടെ മേൽ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ അതിന് അനുകൂലകരമായ ഒരു മനോഭാവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മെ ഏൽപ്പിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത കാര്യമായിരിക്കാം, പക്ഷേങ്കിൽ ചെയ്യാനുള്ള സന്നദ്ധത, അതിന്മേലുള്ള വിശ്വാസം, ഒരുക്കം, മനസ്സൊരുക്കം, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യത്തിൻ്റെ വിളി അല്ലെങ്കിൽ എത്രത്തോളം അവനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിളിച്ചറിയിക്കുന്നത് ഈ നിലകളിലുള്ള ഘടകങ്ങളാണ് എന്ന കാര്യം. സുവിശേഷീകരണത്തിൻ്റെ ഈ ദൗത്യത്തിന് അതിനൊരു വിളി ഇതിൻ്റെ ഇതിലായിട്ട് നോക്കുമ്പോൾ ഉൽപ്പത്തി 11 അത് 1 മുതൽ 9 വരെയുള്ളതായ ഈ ഭാഗങ്ങൾ, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായുള്ള ഉദ്ദേശം, ദൈവീയ ഉദ്ദേശം, വട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ടുവേർഡ്സ് ഈസ് പീപ്പിൾ, അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം പറയുകയാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഉള്ളൊരു വിളിയേക്കാൾ ഉപരിയായിട്ട് ഒരു ജനം ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ എടുത്തതായ ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. അവർ ശീനാർ മരുഭൂമിയിൽ അവർ ആ സമഭൂമിയിൽ എന്ത് ചെയ്തു? അവർ ഒരു ഗോപുരമുണ്ടാക്കി. ഇനി പണ്ട് സമയത്ത് വന്നതുപോലെയുള്ളതായ ഒരു നാശം ഭവിപ്പാൻ ഇടയായാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നോർത്ത് പോയ ഒരു ജനത്തെ പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥ. അതെങ്കിൽ ദൈവം അവിടെ മനുഷ്യൻ്റെ മ്ലേച്ഛതമായ ചിന്താഗതി, അവരുടെ ഭാഷ ഒന്നായതുകൊണ്ട് അവർ ഒന്നും പോലെ പ്രവർത്തിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്ത് അവരുടെ ഭാഷ കലക്കുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തേക്കാൾ ഉപരിയായി നാം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ, പ്രവർത്തിക്കുന്നുവോ, അതൊരിക്കലും ദൈവഹിതത്തിന് അനുസൃതമായിട്ടാകുകയില്ല. ഇവിടെ ഈ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു മത്സര ബുദ്ധി, ദൈവമായിട്ട് മത്സരിക്കുന്നതായ ഒരു ജനതയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവമായിട്ട് മത്സരിച്ചുകൊണ്ട് അങ്ങനെയല്ല ആ ദൗത്യ നിർവഹണം ദൈവം ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ ആ ഉദ്ദേശങ്ങളെ നിവൃത്തി ചെയ്യുന്ന ജനമായി നിൽക്കണമെന്നാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ, ദൈവത്തോട് മത്സരിക്കാതിരുന്നെങ്കിൽ ഇന്നും ഭൂമിയിൽ ഒരൊറ്റ ഭാഷയെ കാണത്തുള്ളൂ. അപ്പോൾ ഈ മത്സരബുദ്ധി വന്നത് കാരണം അവരുടെ ആയ ആ ആശയത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഭാഷയെ കലക്കി കളഞ്ഞു. ഭാഷ അനേക ഭാഷകൾ അവിടെ നിന്ന് ഉണ്ടാകുക ഇടയായി. അപ്പോൾ ഈ ഇതിനെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഉൽപ്പത്തി 12 അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
അവിടെ അബ്രഹാമിന് ലൂടെ ഉള്ളതായി ഈ ദൗത്യ നിർവഹണം അതിനെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോൾ തന്നെ അബ്രഹാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അബ്രഹാമിനെ മേലുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ആ ലക്ഷ്യം ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അബ്രഹാമിനോട് ദൈവം പറയാണ്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് സ്വദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കാൻ ദേശത്തേക്ക് പോകാം. ദൈവത്തിന് സകല മനുഷ്യരുടെ മേലും ഒരു ദൗത്യമുണ്ട്, ലക്ഷ്യമുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിൽ പലരും ഇന്നും എത്താത്തതിൻ്റെ കാരണം ദൈവത്തെ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അബ്രഹാം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ദൈവമായിട്ട് യാതൊരു പശ്ചാത്തലവുമില്ല. ഒരു സുപ്രഭാതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുക. ആ വിളിക്കുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, നിന്റെ ഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. നമുക്ക് നമ്മളിലുള്ള ദൈവലക്ഷ്യം ആ ദൗത്യം വിജയിക്കുന്നതിന് പ്രത്യേകിച്ച് മുൻപരിചയമോ അല്ലെങ്കിൽ നമ്മെ ദൈവത്തിനറിയാം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ കേൾക്കുന്ന മാത്രയിൽ അത് ഏറ്റെടുക്കുവാനുള്ള മനസ്സ്, പാസ് മുമ്പേ പറഞ്ഞ പോലെ ദൈവസ്ഥാനത്തിൽ വിധേയപ്പെടാനുള്ള ഒരുക്കം, ആ വിധേയപ്പെടാനുള്ള ഒരുക്കം ഉണ്ടെങ്കിൽ ദൈവം ഏത് മനുഷ്യനെയും അവൻ്റെ മുൻകാല പശ്ചാത്തലമോ അവൻ്റെ യോഗ്യതകളോ ഒന്നും നോക്കാതെ ദൈവം തീർച്ചയായിട്ടും ദൗത്യം ഏൽപ്പിക്കും എന്നതിന് യാതൊരു തർക്കവും. ഞാൻ ചിലപ്പോൾ ചില വ്യക്തികളോട് ഈ സുവിശേഷ വേലയുമായിട്ട് അനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവരുടനെ എനിക്ക് ഞാൻ വരാം, എനിക്കറിയാം ചെയ്യാം, പക്ഷേ എങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്നൊക്കെ ചില ഒഴിവൊഴിവുകൾ എന്നോട് പറയുന്നതായിട്ട്. എനിക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ എനിക്ക് ഇഷ്ടമില്ല, താല്പര്യക്കുറവ് അവരോട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഓടാനായിട്ട് ഓടാതിരിക്കണം, സന്നദ്ധരായിരിക്കണം എന്നുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ആ ദൈവത്തോടുകൂടി ഓടുവാനായിട്ടും സഞ്ചരിക്കുവാനായിട്ടുള്ള താല്പര്യം നമുക്ക് വേണം. നല്ലൊരു ചർച്ചയാണ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ തിരികെ വരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഒരു നല്ലൊരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി വളരുവാനായിട്ട്, ആത്മീയമായി അനുഗ്രഹം പ്രാപിക്കാനും നല്ലൊരു ചർച്ചയാണ്. ആരുമെങ്ങും പോകരുത്. ഇതാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരികെ എത്തുന്നു. ദൗത്യത്തിനായുള്ള ദൈവവിളി എന്നുള്ളതായ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഈ ദൗത്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉൽപ്പത്തി 17:19 യെശയ്യാപ്രവചനം 9:6 അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് വ്യത്യസ്തമായ വിളിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19 നമ്മൾ പറയുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധ്യമാക്കി ആകുന്നത് 17:19 വാക്യം. അവിടെ അതിന് ദൈവം അരുളി ചെയ്തത്, നിൻ്റെ ഭാര്യയായ സാറാ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആക്കുമെന്നൊരു വലിയ പ്രോമിസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണം. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ഈ കാര്യങ്ങളൊക്കെയും ദൈവം പറഞ്ഞു എങ്കിലും പല സമയങ്ങളിലും അതിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത്, നിൻ്റെ ഭാര്യ സാറ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരും എന്ന വലിയ പ്രത്യാശയോടുകൂടി കാത്തിരുന്നതായ ഒരു ജനത്തിനോട് ദൈവം പറയുകയാണ്, യെശയ്യാ പ്രവാചകനിൽ കൂടി ഒരു മകൻ ജനിക്കുവാൻ പോവുകയാണ്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്, അവൻ രോഗരക്ഷിതാവായിട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പ്രതിപാദിക്കുന്നു യെശയ്യാ പ്രവാചകനെ. അവിടെ തന്നെ നമുക്കറിയാം, നമ്മൾ ആ പ്രവചനത്തെ വേണമെങ്കിൽ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുന്ന മെസ്സയാനിക് പ്രോഫസി എന്നാണ് പറയുന്നത്. ഈ പ്രോഫസി വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഭൂമിയിലേക്ക് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ രണ്ടിടത്തും കാണുന്നത് ഒരു രക്ഷകൻ്റെ ഒരു ഭാവമാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ കൂടി വരുന്നതുപോലെ തന്നെ ഒരു രക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിനെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഉള്ള ഒരു വെളിപ്പെടുത്തലിനെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി 12:10
അബ്രഹാമിനെ കുറിച്ച് കൂടുതലായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ കുറിച്ച് ഭാഷ എന്താ ചിന്തിക്കുന്നത്? ഉൽപ്പത്തി 12:10 അബ്രഹാം ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷ ഘട്ടങ്ങൾ വന്നു. ഉൽപ്പത്തി 13:1 ഈ 12:10 ഒക്കെ വരുമ്പോൾ അബ്രഹാം മിസ്രയീമിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവിക പദ്ധതി അബ്രഹാമിനെ കുറിച്ച് ശരിയായ നിലയിൽ നയിക്കുന്നതിന് പകരം അബ്രഹാം സ്വന്തം ഇഷ്ടപ്രകാരം മിസ്രയീമിലേക്ക് പോയി. അതിൻ്റെ വലിയ പൗക്ഷത്താണ് അബ്രഹാം പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതി വിജയിക്കണമെങ്കിൽ നമ്മൾ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകണം. പിശാച് പലപ്പോഴും ആ പദ്ധതിയിൽ നിന്ന്, ആ ലക്ഷ്യത്തിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് ഒക്കെ നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടും തികച്ചും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ, മിസ്രയീമിൽ പോയ സമയത്ത് അബ്രഹാം അതിന് കൊടുക്കേണ്ടി വന്ന വില ഭയങ്കരമാണ്. തൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൊട്ടാരത്തിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. അബ്രഹാം ദൈവം ഒരു വ്യാജം പറയേണ്ടതായിട്ട് വന്നു. പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം അല്പം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന നിലവാരത്തിൽ ചില പരീക്ഷാഘട്ടങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴും ദൈവം മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം, ആ ദൗത്യ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ പാതയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അബ്രഹാം അവിടെ നിന്ന് സഞ്ചരിച്ച് അതായത് മിസ്രയീമിലേക്ക് പോകുന്നു. മിസ്രയീമിൽ നടന്നതായ ആ സംഭവ വികാസങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? മിസ്രയീമിൽ അബ്രഹാമിൻ്റെ യാത്രയെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം അന്ന് അവിടുത്തെ രാജാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഭാര്യ എത്തിപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഒരു കളവായിട്ട് പറയുകയാണ്, ഇതെൻ്റെ സഹോദരിയാണ് എന്ന് പറയുന്നു. എന്നാൽ അത് അദ്ദേഹത്തെ പിന്നീട് നമ്മൾ ആ ഭാഗങ്ങൾ വിലയിരുത്തുമ്പോൾ കാണുന്നത് അത് അദ്ദേഹത്തിന് ആ അവിടെ ഒരു നിലനിൽപ്പുണ്ടാകുന്നതിന് വേണ്ടിയുള്ളൊരു കളവാണ് പറഞ്ഞത് എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഒരിക്കലും അബ്രഹാം അപ്രകാരം പറയേണ്ടതില്ലായിരുന്നു എന്ന് ഒരു വശത്തു കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഒരു നിലനിൽപ്പ്, മറ്റുള്ളവർ തന്നെ അവിടെ നിന്ന് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ തനിക്ക് ചില ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അതിജീവിക്കണമല്ലോ എന്നോർത്തിട്ടാണ് എന്ന് പറയുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞതായ ആ രാജാവ് ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടതായ പാരിതോഷികങ്ങൾ നൽകി നീ ഇപ്രകാരം എന്നോട് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതായ ഒരു ഒരു ഓർമ്മപ്പെടുത്തലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്രഹാമിനും ഇന്നുള്ള തലമുറയ്ക്കും അതൊരു വലിയൊരു പാഠമാണ്. നാം എപ്പോഴും എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും സത്യസന്ധരായിരിക്കുക. സത്യസന്ധതയിൽ കൂടി നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. ജീവിതത്തിൽ ഒരിക്കലും നാം ഒരു പ്രതിസന്ധിയെ ഇപ്രകാരം നേരിടേണ്ടി വരികയില്ല എന്നുകൂടി ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെ അത് എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് ഈ ഭേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മൾ ചില സന്ദർഭങ്ങൾ നമ്മൾ നോക്കുമ്പം നിങ്ങൾക്ക് രണ്ടുപേരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പറയാം. നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടാനായിട്ട് പാടില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നു. എന്നിട്ട് അനിഷ്ടമായ ചില കാര്യങ്ങൾ അവിടെ അരങ്ങേറുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴെങ്കിലും നമുക്കൊരു ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് അനേകരോട് നമ്മൾ ഇന്ന കാര്യം അത് ദൈവിക ഉദ്ദേശമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ദൈവസന്നിധിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ സഭാപരമായിട്ടും വിശ്വാസികളുടെ ആയ വ്യക്തിപരമായ ജീവിതത്തിലുള്ളതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ ചിന്തിക്കുന്നത്? മനുഷ്യൻ തന്നെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവാലോചന ഇല്ലാതെ പോയി ദൈവനാമം മലിനപ്പെട്ടാൽ, ദൈവനാമം ദുഷിച്ചു കഴിഞ്ഞാൽ ദൈവം ഉത്തരവാദിയല്ല. ഒരുപക്ഷെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ അഭാവം, ആ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടി, താല്പര്യത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഓടിപ്പോകുന്നത്. പക്ഷെ ഓടിപ്പോകുന്നത് കൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ചെറുതല്ല, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ജയിപ്പാൻ തക്കതായ കഴിവുള്ള അല്ലെങ്കിൽ അതിനെ ജയിപ്പാൻ തക്ക വണ്ണം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ വിളി, നമ്മുടെ മേലുള്ള വിളി ദൈവം പൂർത്തീകരിക്കും. ആ ലക്ഷ്യം വലുതായാലും ചെറുതായാലും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവത്തെ
പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് അനിഷ്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിപരീതമായി ചിന്തിക്കാൻ പാടില്ല. വിപരീതമായിട്ട് ചിന്തിക്കുകയോ അതിന് പ്രകാരം നമ്മൾ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ ഇതാ തുടരുന്നു. ദൗത്യത്തിനായുള്ള ദൈവവിളി എന്നുള്ള പാഠമണ്ഡലത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ദൗത്യത്തിൻ്റെ ഭാഗം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം പോകാൻ പാടില്ലാത്ത ദേശത്തേക്ക് പോവുകയും അവിടെ അനിഷ്ടമായ ചില കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇതേപോലെ വ്യക്തിപരമായ വിശ്വാസികളുടെ ജീവിതത്തിൽ, നേതാക്കന്മാരുടെ ജീവിതത്തിൽ ഒക്കെ നമുക്കും അങ്ങനെയുള്ളതായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നമ്മൾ തിരിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മുടെ ഇച്ഛകൾക്ക് അനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് ആഗ്രഹിക്കുന്നതും അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പലപ്പോഴുള്ള ചിന്താഗതി. പക്ഷേ നാം മാനുഷികമായിട്ടുള്ള ചിന്താഗതികൾക്ക് എപ്പോൾ വശംവദരാകുന്നു, അപ്പോൾ നാം ദൈവിക ചിന്തയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് നമ്മൾ ഭൗമികമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, നാം എല്ലാവരും ജീവിക്കുന്നത് ആത്മീയരായി ജീവിക്കുമ്പോൾ തന്നെ നാം ഭൗമികതയെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭൗമികമാകുന്നതായ എല്ലാ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതാണ് ശ്രേഷ്ഠതയെന്ന് കാണുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധ്യമാകുകയും, അത് വസ്ത്രധാരണമാണെങ്കിലും ആടയാഭരണങ്ങളുള്ളതായ ഭ്രമമാണെങ്കിലും വസ്തുവകകളോടുള്ളതായ ഭ്രമമാണെങ്കിലും ഭവന നിർമ്മാണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ്, മറ്റുള്ളവരെ പോലെ ആയിരിക്കണം, ഞാനൊരു ദൈവ പൈതലാകുന്നു എന്നുള്ളൊരു ബോധ്യം നാം പലപ്പോഴും ആ സാഹചര്യങ്ങളിലൊക്കെയും വിട്ടുകളയപ്പെടും. അതായത് നമ്മളെ ലോകത്തോടുള്ള ജനങ്ങളോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത് വരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വിവാഹങ്ങൾ തന്നെ നമ്മൾ നോക്കി നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. വലിയ ആഡംബരമായിട്ടാണ് അതൊക്കെ നമ്മൾ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു മരണം സംഭവിച്ച് നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അതിനൊക്കെ നമ്മൾ ആഡംബരമായിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ദൈവീയതയെ മറന്നുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പലപ്പോഴും പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ അല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. ലോകത്തെ നാം കൂടുതലെ ആശ്രയിക്കാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ഭൗമികമാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നാം ആരാകുന്നുള്ളൊരു ബോധം നമ്മൾ എപ്പോഴും മതിക്കണം. അതൊരു ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ, ഒരു വിശ്വാസി ആയിക്കൊള്ളട്ടെ, ഒരു സാധാരണ വിശ്വാസി എന്ന് നമ്മൾ പറയുമല്ലോ, അവരായിരുന്നാലും ആരായിരുന്നാലും അവൻ ആരാകുന്നു എന്നുള്ളൊരു ബോധം എപ്പോഴും അവനെ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവൻ ദൈവത്തിന് ഹിതമാം വണ്ണം തന്നെ ജീവിക്കുവാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ വേദോസ്തം പറയുന്ന നമ്മളത് ഏറ്റുപറയുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ആ ഏറ്റുപറയിച്ചിൽ നമ്മുടെ ജീവിതത്തിൽ അത് എന്നേക്കുമായിട്ടുള്ളതായ ഒരു തെറ്റിലേക്ക് വഴി പോകുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു സുപ്രധാനമായ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം പത്രോസ്, അപ്പോസ്തലനായ പത്രോസ് തനിക്ക് ഒരു വിളി, ദൈവ വിളി അവിടെ ലഭിക്കുന്നു. അതേപോലെ പത്രോസിനും അതേപോലെ കൊർണോലിയസ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ദർശനം അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? യഹൂദനായിരിക്കുന്ന അല്ലെങ്കിൽ യഹൂദനായിരിക്കുന്ന ആ യഹൂദന തത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്ന പത്രോസിനെ സംബന്ധിച്ച് താനൊരു ദൈവഭക്തനാണ്, ആ യഹൂദന് അനിഷിദ്ധമായിരിക്കുന്ന നിഷേധ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യപ്പെടാതെ തൻ്റെ വിശ്വാസത്തിൽ ചില പ്രത്യേക തത്വത്തിൽ ഉറച്ചു നിന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ പത്രോസിനെ കാണുന്നത്. പക്ഷെ പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വിശന്നു, തനിക്ക് വേണ്ടി ആഹാരം അതിൻ്റെ വേണ്ടപ്പെട്ടവർ ക്രമീകരിക്കുമ്പോൾ അതിനോടിടയ്ക്ക് തനിക്കൊരു നിദ്ര വന്നു, താൻ വിവശതയിലായി ഉറങ്ങിപ്പോയി. ആ സമയത്ത് താനൊരു സ്വർഗ്ഗ ഒരു ദർശനം കാണുകയാണ്, ഒരു തുപ്പട്ടിയാണ് കാണുന്നത്. ആ തുപ്പട്ടിയിൽ ലോകത്തിലെ സകല ഇഴജാതി നാൽക്കാലിയായ മൃഗങ്ങളെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവൻ വിശന്നിരിക്കുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, കാരണം വിശപ്പ്
ആണല്ലോ എഴുന്നേറ്റ് ഭക്ഷിക്കുക, എഴുന്നേറ്റ് അറുത്ത് ഭക്ഷിക്കാൻ പറയുമ്പോൾ, അയ്യോ യഹോവേ, ഞാൻ ഒരിക്കൽ പോലും ഒരു യഹൂദന് കഴിക്കാൻ പാടില്ലാത്ത, നിഷിദ്ധമായിരിക്കും, ഞാൻ കഴിക്കത്തില്ല എന്ന് ആണ് അവൻ പറയുന്നത്. ഈ ദർശനം മൂന്ന് പ്രാവശ്യം കണ്ടു, തുപ്പട്ടി തിരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇതെന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് വ്യക്തികൾ കൊർനേലിയസിൻ്റെ ഭവനത്തിൽ നിന്ന് പത്രോസിൻ്റെ അടുക്കലേക്ക് വരുന്നത്. കാരണം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ജാതിയനായിരിക്കുന്ന, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന കൊർനേലിയോസ് വളരെ നല്ല സാക്ഷിയുള്ള മനുഷ്യനാണ്. ജനത്തിന് ധർമ്മം കൊടുക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന നല്ലൊരു പട്ടാളക്കാരൻ. പക്ഷേങ്കിൽ അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ദൈവവചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പത്രോസിന് ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോകാൻ താല്പര്യവുമില്ല. കാരണം താൻ യഹൂദന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസിനോട് ദൈവം പറയുകയാണ്, ദൈവത്തിന് അവകാശം ഇല്ല, ദൈവം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മനുഷ്യനെ അശുദ്ധനെന്നോ മലിനെന്നോ ഒരിക്കലും നിരൂപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ദൗത്യം ദൈവം പത്രോസിനെ ഏൽപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ പത്രോസിനത് തിരിച്ചറിവുണ്ടായി. പത്രോസ് അവിടെ ചെല്ലുമ്പോൾ തന്നെ കൊർനേലിയോസിൻ്റെ കൂടത്തിൽ വന്നവരുടെ അയച്ചവരുടെ കൂട്ടത്തിൽ ചെന്നു പത്രോസ് പറയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഞാൻ അറിയുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് താൻ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ തന്നെ അനേക ആയിരങ്ങൾ രക്ഷയുടെ പദ്ധതിയിലേക്ക് വരുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതം ഏതവസ്ഥയിലായിക്കോട്ടെ, പക്ഷെങ്കിൽ ദൈവം നമ്മെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാതെ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം, ഒരു ജിജ്ഞാസയും സമർപ്പണവുമാണ് ഉണ്ടാകേണ്ടതെന്ന് ഈ തുപ്പട്ടിയുടെ ദർശനത്തിലൂടെ ദൈവം പത്രോസിനെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിൽക്കാലത്ത് പത്രോസ് ദൈവത്തിൻ്റെ സുവിശേഷം അനേക ഇടങ്ങളിൽ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ മക്കളാണെന്ന് എല്ലാവരെയും കണ്ടുകൊണ്ട് പ്രവർത്തിപ്പാൻ ഈ ദർശനം ഉപകരിച്ചു. മാത്രമല്ല തൻ്റെ ദൗത്യം, തൻ്റെ മേലുള്ള ദൗത്യത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് തന്നെ ഇത് പല സ്ഥലങ്ങളിലും എടുത്ത് പ്രസ്താവിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് അല്ലേ. ദൈവം ഇഷ്ടം ഇന്നതാണെങ്കിൽ പിന്നെ എന്താണ് ഞാൻ അതിന്, നമ്മൾ ആരാണ് നമ്മൾ തടസ്സമായിട്ട് ഇരിക്കാൻ. അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെ അനേകവിധമായ സംഭവങ്ങൾ നമുക്ക് കാണുന്നു, അവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണുന്നു, സുവിശേഷമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നിൻ്റെ എട്ടിൽ എന്താ പറയുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംസാരിക്കാൻ പറ്റും? അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത്, നമ്മളെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആ ദൗത്യം അത് വേണ്ട വിധം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദൗത്യം ഏറ്റെടുത്താൽ ആ ദൗത്യത്തിനനുസൃതമായി, ആ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതായ ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരും. നല്ലൊരു ചർച്ചയാണ് ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്നു. നമ്മളോടൊപ്പം ഇത്രയും ആശയങ്ങൾ പങ്കുവച്ച നിങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, നല്ലൊരു ചർച്ചയായിരുന്നു, അനേകർക്കും അത് പ്രയോജനമുള്ളതായ ഒരു ചർച്ചയാണ്. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.